നമസ്കാരം. ഇത്രയും നാൾ ഇന്ത്യയെ വേട്ടയാടാനും ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താനും ഭീകരരെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഇപ്പോൾ പാകിസ്ഥാന് വമ്പൻ തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുകയാണ്. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭീകരർ ആക്രമിക്കുകയാണ്. അവരുടെ പ്രദേശങ്ങളെല്ലാം കൈയടക്കുകയാണ് താലിബാൻ ഭീകരരെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കാലം കാത്തുവച്ച കാവ്യനീതിയായി ഇതിനെ വിലയിരുത്തപ്പെടുന്നു. അഫ്ഗാനിസ്ഥാനൊപ്പം പാകിസ്ഥാനും താലിബാന്റെ കൈകളിലാകുമോ എന്നുള്ളൊരു ആശങ്ക ഇതിനോടകം തന്നെ പാകിസ്ഥാന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. പാകിസ്ഥാൻ അതിർത്തികൾ താലിബാൻ ഭീകരർ പിടിച്ചെടുത്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇത്തരമൊരു സംശയം അന്താരാഷ്ട്ര തലത്തിൽ ബലപ്പെട്ടതിന് കാരണം മേഖലയിലുണ്ടായ പുതിയ നീക്കങ്ങളും അക്രമ സംഭവങ്ങളുമാണ്. നേരത്തെ തന്നെ പാകിസ്ഥാന്റെ പല പ്രദേശങ്ങളും താലിബാന് നിർണായക സ്വാധീനമുണ്ടായിരുന്ന പ്രദേശങ്ങളാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നതാണ്. ഇതിനിടയിലാണ് തന്ത്രപ്രധാനമായ അഫ്ഗാൻ പട്ടണം വെഷലെ അതിർത്തി താലിബാൻ പൂർണ്ണമായും പിടിച്ചെടുത്തു എന്നുള്ള വാർത്ത പുറത്തുവന്നത്. അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും തിരക്കേറിയ രണ്ടാമത്തെ പ്രവേശന കവാടവും രാജ്യത്തെ പാക് തുറമുഖവുമായി ബന്ധിപ്പിക്കുന്ന മേഖലയാണ് ഇത് എന്നുള്ളതാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് ആശങ്കപ്പെടുന്ന ഒരു കാര്യം. പാക് അഫ്ഗാൻ വ്യാപാര ബന്ധത്തിലും ഈ നഗരത്തിന് നിർണായകമായൊരു സ്വാധീനമാണുള്ളത്. ആയിരക്കണക്കിന് ട്രക്കുകളാണ് ദിവസവും ഇതുവഴി കടന്നു പോകുന്നത്. ഇതുവഴിയുള്ള ഗതാഗതം താലിബാൻ ഇപ്പോൾ പൂർണ്ണമായും തടഞ്ഞിരിക്കുകയാണ്. അവരുടെ അധീനതയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നീക്കമുണ്ടാകുന്നത്. അതിർത്തിയിലെ സൗഹൃദ കവാടത്തിൽ താലിബാൻ തങ്ങളുടെ പതാകയും നാട്ടിയിട്ടുണ്ട്. അമേരിക്കക്കാരുടെയും അവരുടെ പാവകളുടെയും ക്രൂരതയുടെ പതിറ്റാണ്ടിന് ശേഷം തന്ത്രപ്രധാനമായ ഈ അതിർത്തിയും തൊട്ടടുത്തുള്ള ജില്ലയും ഞങ്ങൾ പിടിച്ചെടുത്ത് കഴിഞ്ഞു എന്നായിരുന്നു ഒരു താലിബാൻ ഇതിൽ പ്രതികരണം നടത്തിയത്. വെഷിനൊപ്പം വടക്കൻ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഹൈറാത്ത്, ഫറാ കുണ്ടൂസ് പ്രവിശ്യകളിലെ മറ്റ് പ്രധാനപ്പെട്ട അതിർത്തികളും താലിബാൻ ഇതിനോടകം പിടിച്ചെടുത്തു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. താലിബാൻ്റെ അവകാശവാദം പൊള്ളയാണ് എന്ന് അഫ്ഗാൻ ഭരണാധികാരികൾ പറയുന്നുണ്ട്. എങ്കിലും മേഖലയിലെ അവരുടെ സാന്നിധ്യം പാകിസ്ഥാനെ ഏറെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതേസമയം തന്നെ പാകിസ്ഥാനും അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നടത്തുന്നത്. അതിർത്തി താലിബാന്റെ കൈകളിലാണെന്ന് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥൻ തന്നെ സമ്മതിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴുണ്ട്. അതിർത്തികൾ പിടിച്ചെടുക്കുന്നതിലൂടെ തങ്ങളുടെ വരുമാനം ഉയർത്തുക എന്ന ലക്ഷ്യവും താലിബാനുണ്ട്. അതിർത്തി കടന്നു പോകണമെങ്കിൽ വൻതുക കപ്പം കൊടുക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ പാകിസ്ഥാൻ അതിർത്തികളിൽ നിലനിൽക്കുന്നത്. ഒപ്പം മയക്കുമരുന്നും മറ്റും പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ നിർബാധം കയറ്റി അയക്കാൻ കഴിയും എന്നുള്ളത് മറ്റൊരു വസ്തുത. അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിലെത്തിയതോടുകൂടി താലിബാന്റെ വരുമാനം ഗണ്യമായ തോതിൽ കുറഞ്ഞിരുന്നു. താലിബാൻ ഭീകരർക്ക് എല്ലാ അർത്ഥത്തിലും സഹായം നൽകുന്നത് പാകിസ്ഥാനാണ് എന്നും അതിന് അവർ കനത്ത വില നൽകേണ്ടി വരുമെന്നും അഫ്ഗാനിസ്ഥാൻ വൈസ് പ്രസിഡന്റ് ആരോപിച്ച ഈ ഒരു സാഹചര്യത്തിലാണ് പുതിയ നീക്കങ്ങളും നടക്കുന്നത്. ഇക്കാര്യം ശരിവെക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത്. അമേരിക്കൻ സൈന്യത്തിൻ്റെ പിന്മാറ്റത്തെ തുടർന്ന് താലിബാൻ അഫ്ഗാൻ പിടിമുറുക്കിയപ്പോൾ തന്നെ പാകിസ്ഥാന് ഈ ഭീതി തുടങ്ങിയതാണ് എന്നുള്ളത് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാണ്. അഫ്ഗാൻ അതിർത്തിയിലെ നിരീക്ഷണം ശക്തമാക്കാൻ സൈന്യത്തിന് പാകിസ്ഥാൻ നിർദ്ദേശം നൽകിയതും അതുകൊണ്ട് തന്നെയാണ്. എന്നാലും ഇപ്പോൾ അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ്. അയൽ രാജ്യങ്ങളിലെല്ലാം ഭീകരത കുത്തിവെക്കാനും ഭീകരരെ ഇറക്കിവിടാനും ഒക്കെ പാകിസ്ഥാൻ മുതിരുമ്പോൾ അവരുടെ രാജ്യത്തിനും ഇത്രയും വലിയൊരു തിരിച്ചടി ലഭിക്കുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് കാലം കാത്തുവച്ച കാവ്യനീതിയാണ് എന്ന് പലരും വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ പ്ലസ്.